ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. പക്ഷേ അത് അതിൻ്റെ സർവ സീമകളും ലംഘിക്കുന്ന തരത്തിലേക്ക് അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. കൊമ്പുകോർക്കുകയാണ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ. പരസ്പര സഹോദര സഭകളാണ്, ഇത്രയും കാലം അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വാഗ്വാദങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇരു സഭകളിലെയും വലിയ വലിയ തിരുമേനിമാർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ തർക്കത്തിൻ്റെ അടിയുടെ സർവ സീമകളിലേക്കും ലംഘിച്ചുകൊണ്ടാണ് ഈ തർക്കം കടന്നുപോകുന്നത്. ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും ഇരു സഭകളും വഴങ്ങുന്നില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന ഒരു വാർത്തയനുസരിച്ച് മറ്റ് എന്തിലും ഉപരിയായിട്ടുള്ള ഓർത്തഡോക്സ് വൈദികരുടെ പട്ടത്വത്തെ അംഗീകരിക്കത്തില്ല എന്ന് യാക്കോബായ വിഭാഗം, പാത്രിയാർക്കീസ് യാക്കോബായ വിഭാഗം ഇതാ പറഞ്ഞിരിക്കുന്നു. അപ്പം നിലപാടുകൾ, ഈ നിലപാട് പരസ്പര വിരുദ്ധമാണെന്ന് ഓർത്തഡോക്സ് സഭ തിരിച്ചടിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു വലിയ വലിയ തർക്കങ്ങളിലേക്ക് ഈ ഒരു രണ്ട് സഭകളും എത്തിച്ചേരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കോടതി വിധി അനുസരിച്ച് നിയമപരമായുള്ള വികാരിയുടെയും ഭരണാധികാരികളുടെയും അറിവോടെയും സമ്മതത്തോടെയും മാത്രമേ മൃതദേഹങ്ങൾ സംസ്കരിക്കാനാവൂ എന്ന് മാത്രമാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞിട്ടുള്ളത്. മൃതദേഹങ്ങൾ വഴിയിൽ വെച്ച് വിലപേശിയിട്ടുള്ളത് ഓർത്തഡോക്സ് സഭയല്ല, പാത്രിയാർക്കീസ് സഭയാണ് എന്നൊക്കെ തരത്തിൽ ഒരു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ചില പള്ളികളിൽ അത് അനുവദിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ഓർത്തഡോക്സ് സഭ ഒരു നിലപാടെടുക്കുന്നു. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ വൈദികരുടെ പട്ടത്വം അംഗീകരിക്കുന്നില്ലെന്നും അവർ മുടക്കപ്പെട്ടവരാണെന്നും പറയുമ്പോൾ തന്നെ ഇതുവരെ ഓർത്തഡോക്സ് സഭയുമായി ഉണ്ടായിരുന്ന കൂദാശ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു യാക്കോബായ സഭ. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇപ്പോൾ പറയുന്നത് ഈ മുടക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തങ്ങളുമായി ഒരു പട്ടത്വ ബന്ധം, കൂദാശ ബന്ധം ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഓർത്തഡോക്സ് വിഭാഗം മറുചോദ്യം ചോദിക്കുന്നത്. യാതൊരു മനുഷ്യാവകാശ ലംഘനവും ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് ഓർത്തഡോക്സ് സഭ പറയുന്നു. പക്ഷേ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെന്ന് യാക്കോബായ സഭയും ആരോപിക്കുന്നു. വിശ്വാസികളെ ദേവാലയങ്ങളിൽ നിന്നോ സെമിത്തേരിയിൽ നിന്നോ ഓർത്തഡോക്സ് സഭ പുറത്താക്കുന്നില്ല എന്ന് ഓർത്തഡോക്സ് സഭ പറയുമ്പോൾ തങ്ങളുടെ പള്ളികൾ പിടിച്ചെടുക്കുന്നു, തങ്ങളുടെ സഭയിൽപ്പെട്ട വിശ്വാസികളായിട്ടുള്ള, തങ്ങളുടെ സഭയിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മൃതദേഹം പോലും സംസ്കരിക്കുവാൻ, സെമിത്തേരിയിൽ സംസ്കരിക്കുവാൻ അനുമതി തരുന്നില്ല, തങ്ങൾക്ക് അവിടെ കുർബാന അർപ്പിക്കുവാൻ അനുമതി തരുന്നില്ല എന്നൊക്കെ തന്നെ യാക്കോബായ സഭയും അവരുടെ വേർഷൻ വ്യക്തമാക്കുന്നു. കോടതി വിധി അനുസരിച്ച് നിയമപരമായുള്ള വികാരിയുടെയും ഭരണാധികാരി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഓർത്തഡോക്സ് സഭ ഇതുവരെ ഒരു മൃതദേഹങ്ങളും വെച്ച് വിലപേശിയിട്ടില്ല. അത് യാക്കോബായ സഭയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നു. ഇതേ വേർഷൻ തന്നെ അത് ഓർത്തഡോക്സ് സഭയാണ് ചെയ്യുന്നതെന്ന് പാത്രിയാർക്കീസ് വിഭാഗവും ആരോപിക്കുന്നു. വിശ്വാസികളുടെ വികാരം ഇളക്കിവിട്ട് മൃതദേഹ സംസ്കാരം ഒരു വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നത് അതിൽ നിന്ന് മുതലെടുപ്പ് കൊയ്യാനുള്ള യാക്കോബായ സഭയുടെ ഗൂഢനീക്കമാണെന്ന് ഓർത്തഡോക്സ് സഭ ആരോപിക്കുമ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം ചില ചില സ്വാധീനങ്ങളുടെ പിന്മറ പറ്റി തങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുവാൻ ഓർത്തഡോക്സ് സഭ ശ്രമിക്കുന്നു എന്ന് പാത്രിയാർക്കീസ് വിഭാഗവും ആരോപിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ട് ലഭിച്ച മറുപടി കോടതി വിധികൾക്കെതിരാകാതെ ഇത് പരിഹരിക്കണം എന്നാണ്. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് മാത്രമാണ് ഓർത്തഡോക്സ് സഭ നീങ്ങുന്നതെന്ന് ഓർത്തഡോക്സ് സഭയുടെ ഒരു വേർഷൻ വരുമ്പോൾ യാക്കോബായ സഭ പറയുന്നു, മനുഷ്യാവകാശം എന്നത് തങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു, തങ്ങളുടെ അർഹമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ തന്നെയാണ്. ആകെ മൊത്തം നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും, സഹോദര സഭകളായ ഇരു സഭകളും തമ്മിൽ വളരെയേറെ, ഒരു പക്ഷേ ഇനിയും ഒരു യോജിപ്പിനോ രമ്യതയ്ക്കോ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ചില സഭകളിൽ, ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെപ്പറ്റി നമുക്കറിയാം. അതിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഈ പരസ്പരമുള്ള ചെളിവാരി എറിയലും സ്ത്രീ വിഷയങ്ങൾ, സ്വത്ത് വിഷയങ്ങൾ, തട്ടിപ്പ് വിഷയങ്ങൾ ഇതൊക്കെ തന്നെയിൽ നിന്നും മാറി നിന്ന് രണ്ട് പരസ്പര സഹോദര സഭകൾ പരസ്പരം മാറി നിന്ന് ചെളിവാരി എറിയുമ്പോൾ സ്വത്ത് തർക്കം, പള്ളി പിടിച്ചടക്കൽ, മൃതദേഹങ്ങളെ വെച്ചുള്ള വിലപേശൽ, ലാത്തിച്ചാർജ്, അവിടെ ഇവിടെയും പള്ളി പൂട്ടിയിടുന്നു, ഒരു വിഭാഗം പള്ളി തുറക്കാൻ വരുന്നു, പോലീസ് ഇടയ്ക്ക് നിൽക്കുന്നു, കുറേ നേരം കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു, ഇതൊക്കെ ഈ കലാപരിപാടിയൊക്കെ കേരളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വാർത്ത പറയുന്നത് എന്തുകൊണ്ടെന്നാൽ
ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, അവർ തമ്മിലുള്ള ശീതസമരം ഇനി ഒരു പക്ഷേ ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് അത് അതിൻ്റെ ആ ഒരു സർവ സീമകളും ലംഘിച്ചിരിക്കുന്നു എന്നതാണ്.